ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലെ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചിട്ടാണ് ഓക്കെ സോ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷന് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇൻഡക്ഷൻ മോട്ടറിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ മോട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു സോ മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് നമ്മൾ മോട്ടർ എന്ന് വിളിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് മോട്ടർ എന്ന് പറയുന്നത് ഇനി ഈ മോട്ടറിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഇൻപുട്ട് സപ്ലൈ എ സി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ സി മോട്ടർ എന്ന പേരിലാണ് വിളിക്കുക ഇനി ഈ എ സി മോട്ടർ എന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് എ സി മോട്ടറ് ഒന്ന് സിങ്ക്രോണസ് മോട്ടറും രണ്ടാമത്തത് അസിൻക്രോണസ് മോട്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ എന്ന പേരിലുമാണ് അറിയപ്പെടുക അതിൽ നമ്മൾ അസിങ്ക്രോണസ് മോട്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടർ ഓക്കെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വൈഡ്ലി യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഇതിന് സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഹെവി ലോഡ് കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ സിമ്പിളാണ് ഏത് എൻവോൺമെൻ്റൽ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് സോ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ കൺസ്ട്രക്ഷൻ നമ്മൾ ആനിമേഷൻ ആയിട്ടാണ് പഠിക്കാറുള്ളത് ഒന്നുകൂടി പഠിക്കാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പം ആയിട്ട് പഠിക്കുന്നതാണ് സോ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും നമ്മൾ ആയിട്ടാണ് നോക്കുന്നത് സോ ആനിമേഷനിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഇൻഡക്ഷൻ മോട്ടറിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിനുശേഷം നോക്കാം സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം സോ മോട്ടറിന്റെ കൺസ്ട്രക്ഷനിൽ സാധാരണ പറയുന്ന പോലെ രണ്ട് മേജർ പാർട്ടാണുള്ളത് ഒന്ന് സ്റ്റേറ്റാർ പാർട്ടും രണ്ടാമത്തത് റോട്ടാർ പാർട്ടും അതിൽ അതിലാദ്യത്തത് സ്റ്റേറ്റാർ പാർട്ട് നോക്കാം ഈ സ്റ്റേറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഹൈ ഗ്രേഡ് അലോയ് സ്റ്റീൽ ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റീൽ അലോയിന്റെ ഹൈ ഗ്രേഡ് ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് മൂന്ന് പാർട്സ് ആണുള്ളത് ഒന്നാമത്തെ പാർട്ട്സ് പാർട്ട് ഫ്രെയിം രണ്ടാമത്തത് കോറ് മൂന്നാമത്തത് വൈൻഡിങ് ഓക്കെ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യത്തത് ഫ്രെയിം ഓക്കെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ബോഡി ഓഫ് ദി മോട്ടർ മോട്ടറിന്റെ ഔട്ടർ ബോഡിക്കാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റാർ കോറിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ മെഷീൻ്റെ ഇന്നർ പാർട്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രെയിമിൻ്റെ ഡ്യൂട്ടി ഇനി രണ്ടാമത്തെ പാർട്ടാണ് കോറ് കോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈഗ്രേഡ് സ്റ്റീ സിലിക്കൺ സ്റ്റീൽ സ്റ്റാമ്പിങ്സ് ഉപയോഗിച്ചിട്ടാണ് കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി സ്റ്റാമ്പിങ്സ് ഒക്കെ ഫ്രെയിമിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഓരോ സ്റ്റാമ്പിങ്സും ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ തിക്നെസ് എത്ര വെച്ചാൽ പോയിന്റ് ത്രീ ടു പോയിന്റ് ഫൈവ് എം എം ആണ് അതിൻ്റെ തിക്നെസ് ഇനി ഈ സ്റ്റാമ്പിങ്സിന്റെ ഇന്നർ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്ലോട്ട്സ് ഒക്കെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കോറിലാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ക്യാരി ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ പാർട്ടാണ് വൈൻഡിങ് ഓക്കെ ഇനി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ത്രീ ഫേസ് വൈൻഡിങ് ആണ് പറയുന്നത് അപ്പോൾ ത്രീ ഫേസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലും മൂന്ന് ഇത് വീതം മൂന്ന് വയേഴ്സ് ഉണ്ടാവും സോ അതിൽ ഓരോ ഫേസിലുള്ള രണ്ട് വയേഴ്സ് എടുത്തിട്ട് ആറ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ടെർമിനൽ ബോക്സുമായിട്ട് പുറത്തേക്ക് എടുക്കുന്നത് ടെർമിനൽ ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് വൈൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റാർ പാർട്ട് ഇത്രയേ ഉള്ളൂ അതായത് മൂന്ന് പാർട്ട് ഫ്രെയിം കോറ് വൈൻഡിങ് ഇനി രണ്ടാമത്തെ പാർട്ട് റോട്ടാർ ഈ റോട്ടാർ രണ്ട് ടൈപ്പ് റോട്ടാറുണ്ട് ഒന്ന് സ്ക്യുറാലിറ്റി കേജ് റോട്ടാറും രണ്ടാമത്തത് സ്ലിപ്പറിങ് ഓർ വൗണ്ട് റോട്ടാറും രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ സ്ക്യുറൽ കേജ് റോട്ടാർ കേജ് റോട്ടാർ എന്ന് പറഞ്ഞാൽ ലാമിനേറ്റഡ് സിലിണ്ട്രിക്കൽ കോർ ടൈപ്പിലാണ് അതുണ്ടാവുക ഇനി ഇതിനൊക്കെ പാരലൽ സ്ലോട്ട്സ് ഉണ്ടാവും ഓക്കെ ഈ പാരലൽ സ്ലോട്ട്സ് എന്താ വെച്ചാൽ കണ്ടക്ടറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വയർ ഫോർമാറ്റിലല്ല ഉണ്ടാവുക അലൂമിനിയത്തിൻ്റെയോ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അലോയ്സിൻ്റെ ബാർ പോലെ ബാറായിട്ടാണ് ഇവിടെ എന്തുണ്ടാവുക കണ്ടക്ടർ യൂസ് ചെയ്യുക ഇനി ഓരോ ബാറും എന്ത് ചെയ്യുന്നു പിന്നെ ഓരോ സ്ലോട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു അങ്ങനെ എല്ലാ ബാറും കൂടിയും അങ്ങനെ എല്ലാ ബാറും കൂടിയും എന്ത് ചെയ്യുന്നു എൻഡിൽ ഓക്കെ ഈ പിന്നെ സിലിണ്ടർ കലിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നു എൻഡ് റിങ് വെച്ച് എല്ലാം കൂടി ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുന്നു അങ്ങനെ ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതൊരു കേജ് സ്ക്യൂറലിൻ്റെ കേജ് പോലെ പിന്നെ നമുക്ക് തോന്നിക്കും അതുകൊണ്ടാണ് ഇതിനെ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് സോറി കേജ് റോട്ടർ എന്ന് പറയാനുള്ള കാരണം ഇനി ഇങ്ങനെ എൻട്രിങ് വെച്ച് ഷോർട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ സ്ലോഡ്സ് ആണെന്ന് പറഞ്ഞു അത് എക്സാക്ട് പാരലല്ല കുറച്ച് സ്ക്യൂഡ് ആയിട്ടാണ് അത് ഫിഗറിൽ കാണാൻ പറ്റും സ്ക്യൂഡ് ആയിട്ടാണ് ആ സ്ലോഡ്സ് ഉണ്ടാവുക എന്തിനാണ് ഇങ്ങനെ സ്ക്യൂയിങ് കൊടുക്കുന്നത് വെച്ചാൽ അതായത് ഹമ്മിങ് അതേപോലെ റോട്ടാർ ലോക്കിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്യൂ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സ്ക്യൂ എൽഗേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ നോക്കാം ഒന്ന് ഇത് ചീപ്പർ ആണ് രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ് ഈസിയാണ് മെയിൻ്റെനൻസ് കുറച്ചേ ഉണ്ടാവുള്ളൂ ലെസ് മെയിൻ്റനൻസ് ആണ് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അടുത്താണ് ബൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പറിങ് റോട്ടർ എന്ന പേരിൽ അറിയപ്പെടും ഇത് ലാമിനേറ്റഡ് സിലിണ്ട്രിക്കൽ കോറാണിതിനുണ്ടാവുക ഇനി ഇതിലുള്ള കണക്ഷൻ നമുക്കറിയാം രണ്ട് ടൈപ്പ് കണക്ഷൻ ഉണ്ട് ഡെൽറ്റ ഉണ്ട് സ്റ്റാർ കണക്ഷൻ ഉണ്ട് ഇവിടെ ത്രീ ഫേസ് കണക്ഷൻ സ്റ്റാർ കണക്ഷൻ ആണ് ഉണ്ടാവുക ഇതിൽ നമ്മൾ സ്ക്യൂറൽകേജിനെ അപേക്ഷിച്ചുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ലിപ്പറിങ്ങും അതേപോലെ ബ്രഷസും ഉണ്ട് ഓക്കെ അതുണ്ടായതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ലിപ്പറിങ്ങും ഉള്ളതുകൊണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഈ സ്കിന്നെ ബൗണ്ട് റോട്ടാറിന് സ്ക്യൂറൽ കേജിനെ അപേക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആയിരിക്കും അതേപോലെ ലോ സ്റ്റാർട്ടിങ് കറണ്ട് ആയിരിക്കും പിന്നെ സ്പീഡ് കൺട്രോൾ എന്താണ് ഈസിയാണ് അതായത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇത്രയാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനിൽ സ്റ്റേറ്റർ റോട്ടർ റോട്ടറിലെ രണ്ട് ടൈപ്പും അതിൻ്റെ അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു ഇതൊന്ന് ചെയ്യാനും അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു ഇനി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം സോ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇതൊരു അസിൻക്രോണസ് മോട്ടറാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സിൻക്രോണസ് സ്പീഡ് എൻ എസ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും എന്താണ് ഈ സിൻക്രോണസ് സ്പീഡ് ഓക്കെ അപ്പം നമ്മൾ സിൻക്രോണ സ്പീഡ് എന്താണെന്ന് നോക്കാം അതായത് നമുക്കറിയാം നമ്മൾ മോട്ടറിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈ കൊടുത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിൽ നിന്ന് നമ്മൾ ഫീൽഡ് ഉണ്ടാക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൽ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് ഓഫ് സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ സ്പീഡ് ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ സിംഗ്രണ എന്ന് പറയുന്നത് എൻ എസ് എന്ന് പറയുന്നത് ഈ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്പർ ഓഫ് പോൾസിനെയും അതേപോലെ ഫ്രീക്വൻസിയാണ് ഡിസ്പെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും നമ്പർ ഓഫ് പോൾസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ് സോ ആ ഇക്വേഷൻ സിംഗ്രണഫ് സ്പീഡിൻ്റെ ഇക്വേഷൻ എൻ എസ് ഈക്വൽ ടു വൺ ട്വൻറ്റി എഫ് ബൈ പി ആണ് വൺ ട്വൻറ്റി എഫ് ബൈ പി നമ്മൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പോൾസ് അപ്പോൾ നമ്പർ ഓഫ് പോൾസ് കൂടിയാൽ എന്ത് ചെയ്യും സിംഗ്രോണസ് സ്പീഡ് കുറയും അല്ലെ അല്ലെങ്കിൽ സ്പീഡ് കുറയും നമ്പർ ഓഫ് പോൾസ് കുറഞ്ഞാൽ സ്പീഡ് കൂടും ഓക്കെ ഇതാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രോണസ് സ്പീഡിൽ റണ്ണ് ചെയ്യൂല അതുകൊണ്ടാണ് അതിനെ അസിക്രോണസ് മോട്ടർ എന്ന് പറയുന്നത് ഇനി ഇവിടെ നടക്കുന്ന വർക്കിംഗ് എങ്ങനെയുള്ളത് സാധാരണ നമ്മൾ ഡി സി മോട്ടറിലെ വർക്കിംഗ് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുകളിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് നോക്കുക ഡി സി മോട്ടറിൻ്റെ പഴയൊരു വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നു അതിൻ്റെ ലിങ്ക് മുകളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക ഇനി നമ്മൾ സാധാരണ മോട്ടറിൻ്റെ വർക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത് രണ്ട് എക്സൈറ്റേഷൻ വേണം അല്ലേ ഒന്ന് സ്റ്റേറ്റാറിലും ഒരു എക്സൈറ്റേഷൻ വേണം അതേപോലെ റോട്ടറിലും റോട്ടാർ കണ്ടക്ടേഴ്സിനും നമ്മൾ സപ്ലൈ കൊടുക്കണം എന്തുകൊണ്ടാണ് നമുക്കറിയാം മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതായത് നമ്മൾ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും അതാണ് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതേപോലെ അപ്പോൾ മോട്ടറിൽ നമ്മൾ രണ്ട് സപ്ലൈ കൊടുത്തിരുന്നു എക്സൈറ്റേഷൻ കൊടുത്തിരുന്നു ഒന്ന് സ്റ്റേറ്ററിന് അത് എന്തിനാണ് സ്റ്റേറ്ററിന് കൊടുത്തത് അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സ്റ്റേറ്ററിൽ ഒരു സപ്ലൈ കൊടുത്തിരുന്നു പിന്നെയോ റോട്ടാർ കണ്ടക്റ്റേഴ്സിന് അതായത് കറണ്ട് കാര്യം കണ്ടക്ടറാൻ വേണ്ടി റോട്ടാർ കണ്ടക്ടേഴ്സിന് നമ്മൾ എന്തു ചെയ്യുന്നു എക്സൈറ്റേഷൻ കൊടുത്തിരുന്നു ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരൊറ്റ സപ്ലൈ മതി രണ്ടെണ്ണം സെപ്പറേറ്റ് വേണ്ട അപ്പോൾ ഒരു ഒരു സപ്ലൈ കൊണ്ട് എങ്ങനെ ഇത് രണ്ടും കൂടി ഉണ്ടാവുക അതാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ സ്റ്റേറ്റാറിൽ കൊടുക്കുന്ന ത്രീ ഫൈവ് സപ്ലൈ ഓക്കെ അപ്പോൾ ത്രീ ഫേസ് സപ്ലൈയിൽ ഓരോ ഫേസ് വൺ ട്വൻറ്റി ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ മൂന്ന് വെയ് ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യും അതൊക്കെ നമുക്ക് ത്രീ ഫേയ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ത്രീ ഫേയ്സിനെ കുറിച്ചിട്ട് സോ നമ്മൾ ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റാറിൽ എന്തു ചെയ്യുണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും ഈ ഫീൽഡ് എന്ത് ചെയ്യും എയർ ഗ്യാപ്പിലൂടെ റൺ ചെയ്തിട്ട് റോട്ടാർ കണ്ടക്ടേഴ്സിൽ ടച്ച് ചെയ്യും ഓക്കെ റോട്ടാർ കണ്ടക്ടേഴ്സിൽ ടച്ച് ചെയ്യുമ്പം ഈ സ്റ്റേറ്റാർ എന്നുള്ള ഫീൽഡ് കാരണം റോട്ടാർ കറൺ കണ്ടക്ടറിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അതായത് നമ്മൾ ട്രാൻസ്ഫോർമറിൽ ഓക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ അടുത്ത ടോപ്പിക്കിൽ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാൻ പറ്റും ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫീൽഡ് കാരണം അതായത് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാതെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും നടക്കുക അല്ലേ അപ്പോൾ അവിടെ നിന്നുള്ള ഈ ഫീൽഡ് കാരണം റോട്ടാർ കണ്ടക്ടേഴ്സിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും പിന്നെ നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞിരുന്നു റോട്ടാർ കണ്ടക്ടേഴ്സ് എൻട്രൻസ് വൈ ഷോർട്ട് ചെയ്താണ് അതൊരു ക്ലോസ് സർക്യൂട്ട് സർക്യൂട്ടായിട്ട് ആക്റ്റീവ് സോ അവിടെ നിന്നുള്ള സ്റ്റേറ്റാർ എന്നുള്ള ഇ എം എഫ് കാരണം ഇതിൽ അല്ലെങ്കിൽ ഫീൽഡ് കാരണം ഇതിലൊരു റോട്ടാർ കണ്ടക്ടേറിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഈ ഇ എം എഫ് കാരണം അത് ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് അതിലൂടെ കറണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മളെ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലേ ആ കറണ്ട് കാരണം ആ പിന്നെ റോട്ടാർ കണ്ടക്ടേഴ്സിൻ്റെ അടുത്ത് ഒരു ഫീൽഡ് ജനറേറ്റ് ചെയ്യും അല്ലേ ഈ രണ്ട് ഫീൽഡുകൾ അപ്പോൾ രണ്ട് ഫീൽഡായി സ്റ്റേറ്റർ എന്നുള്ള ഫീൽഡും റോട്ടാറിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കറണ്ട് ഉണ്ടായി അവിടെ നിന്നുണ്ടാകുന്ന ഫീൽഡും ഈ രണ്ട് ഫീൽഡും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാരണം എന്തു ചെയ്യും അവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇനി നമ്മൾ സ്റ്റേറ്റാറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റർ റോട്ടാറിലുണ്ടാവുന്ന ഫീൽഡ് സ്റ്റേറ്റാറിൻ്റെ ഉണ്ടാവുന്ന ഫീൽഡിനെ ലാഗ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം ഇനി ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇപ്പോൾ സ്റ്റേറ്റാറിൽ സോറി റോട്ടാറിൽ നമ്മൾ പറഞ്ഞു ബാറാണ് ഉപയോഗിക്കുക അതായത് കണ്ടക്ടറായിട്ട് കോപ്പറിൻ്റെ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ അലോയിസിൻ്റെയോ ബാറുകളാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ക റോട്ടാർ കണ്ടക്ടേഴ്സിൽ ഒരു സൈഡിൽ ടോർക്ക് കൂടുതലും ഒരു സൈഡിൽ ടോർക്ക് കുറവായിരിക്കും അപ്പോൾ ടോർക്ക് കൂടുതലുള്ള ഡയറക്ഷനിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുക ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറ്റാർ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത് ഇതാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയൊരു ടോപ്പിക്കാണ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല എന്നാലും അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡി കിട്ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡക്ഷൻ മോട്ടറിൽ അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ വൈ ആണ് അതായത് ഒറ്റ എക്സൈറ്റേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ കൂടെ തന്നെ പറയാം പല ഇൻ്റർവ്യൂകളിലൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമറിൽ നടക്കുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടറിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടറിനെ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ പല ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാണ്ട് വൈ ഇൻഡക്ഷൻ മോട്ടർ ഈസ് കോൾഡ് ആസ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ ഒരു രസമായിട്ട് ചോദിക്കുകയാണ് രസമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ പല കുട്ടികളും പറയും അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടെന്നൊക്കെ പറയും റീസൺ അതല്ല ട്രാൻസ്ഫോമറുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ ഉള്ള ആ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ റൊട്ടേഷൻ നടക്കുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ മുതലാണ് റോട്ടറിലേക്ക് കറണ്ട് എത്തുന്നത് ഓക്കെ ഇത്രയാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലുള്ളത് ഇത്രയും പഠിപ്പിച്ചത് ക്ലിയർ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എന്താണ് ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചു അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ആനിമേഷനിലൂടെ പഠിച്ചു അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു ഓക്കെ വർക്കിങ്ങും അതേപോലെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാം പറഞ്ഞു ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡുവൽ ഓൾ ദ ബെസ്റ്റ് താങ്ക്